ഹായ് ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു നിഹാറസ് ടേസ്റ്റി കിച്ചൺ. നമ്മളിന്ന് വന്നിരിക്കുന്നത് മുടി വളരാനുള്ള ഹെയർ ഓയിൽ മാറ്റാണ്. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ലീവ്സുകൾ വെച്ചാണ് എണ്ണ കാച്ചി എടുത്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും തന്നെ വേഗം തന്നെ സിമ്പിളായിട്ട് കാച്ചി എടുക്കാൻ പറ്റും. അതെങ്ങനെ കാച്ചി നോക്കാം. അതിന് നമ്മളെടുത്തേക്കുന്നത് കുറച്ച് സാധനമേ ഉള്ളൂ. അപ്പോൾ ഇതും കൊണ്ട് നമുക്ക് എണ്ണ കാച്ചി എടുത്താലും മതി. കൂടുതൽ ലീഫ് കിട്ടാത്തവർക്ക് ഇതും കൊണ്ട് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് 1 ലിറ്റർ വെളിച്ചെണ്ണയാണ്. പാക്കറ്റ് വെളിച്ചെണ്ണയല്ല, ഡയറക്റ്റായിട്ട് ആട്ടിയ വെളിച്ചെണ്ണ കടയിൽ നിന്ന് വാങ്ങിച്ചത്. പിന്നെ കുറച്ച് കറി ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ എന്താണ്, നെല്ലിക്കയാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാൻ 1 ലിറ്റർ വെളിച്ചെണ്ണ കാച്ചതുകൊണ്ട് 5 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾ 6 ലിറ്റർ വെളിച്ചെണ്ണ കാച്ചാണെങ്കിൽ 2 എണ്ണമോ 3 എണ്ണമോ ആയിട്ട് ഇടാം. പിന്നെ ഇവിടെ എടുത്തിരിക്കുന്ന പൊടി വന്ന് ഇത് ബ്രിങ്ക്രാജിൻ്റെ പൊടിയാണ്. ഈ ബ്രിങ്ക്രാജ് സാധനമായിട്ട് നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പുല്ലിൻ്റെ ഒരു സൈഡിലൊക്കെ വളർന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്കത് കിട്ടാത്ത കാരണമുണ്ടാണ് നമ്മൾ മരുന്ന് കടയിൽ നിന്ന് വാങ്ങിച്ച പൊടിയാണിത്. ഇതിൻ്റെ പൊടി ഒരു 75 ഗ്രാം എന്തോ ഉള്ളൂ. അപ്പോൾ നമുക്ക് 1.5 ലിറ്ററോളം വരെ കാച്ചാം ഇത്. ഈ പൊടി റേറ്റ് 40 രൂപയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇതും കൊണ്ടാണ് നമുക്ക് എണ്ണ കാച്ചാൻ പോണത്. അപ്പോൾ ആദ്യം നമുക്ക് കറി ലീഫൊക്കെ എല്ലാം ഇടാം. കൂടുതൽ തന്നെ എടുക്കാം. കറി ലീഫ് എടുക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടുന്ന ലീഫ് എടുക്കുന്നതാണ് നല്ലത്. കടയിൽ നിന്ന് വാങ്ങിച്ചതിനെക്കാട്ടിയും വീട്ടിൽ വളർത്തുന്നത്. പിന്നെ എന്ത് പറയുകയാണ്, വീട്ടിലും വളർത്താത്ത കിട്ടാത്ത സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെള്ളമൊക്കെ കുടഞ്ഞെടുത്ത് വൃത്തിയായിട്ട് വെള്ളം ഇല്ലാത്ത എടുക്കണം. കൊണ്ട് തുടച്ചാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് അടുത്ത് നെല്ലിക്കാനിടാൻ പോണത്. കറി ലീഫ് ഇടുമ്പോൾ തന്നെ മുടിക്ക് നല്ല സ്ട്രോങ് ആണ്. പിന്നെ നെല്ലിക്ക ഇട്ട ഷൈനിങ് ഉണ്ട്. പിന്നെ പിള്ളേർക്ക് എല്ലാവർക്കും തേക്കാം നെല്ലിക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ പിന്നെ ഇതിനു മുമ്പ് ഞാൻ എണ്ണ കാച്ചിന് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ കുറേ ലീഫുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിൽ പോയി കഴിഞ്ഞാൽ അത് ലീഫുകളൊക്കെ വിളിച്ചുകൊണ്ട് വരും. വിളിച്ചുകൊണ്ട് നമ്മൾ എണ്ണ കാച്ചി കഴിച്ചാൽ 2-3 മാസത്തേക്ക് ഉണ്ടാവും. അതിൽ കുറേ ലീഫുകൾ ഇട്ടിട്ടുണ്ടാണ്. ചെമ്പരത്തിയില, കറ്റാർവാള, ഉലുവ, നെല്ലിക്ക, പിന്നെ എന്താണ് ചെറിയുള്ളി ഒക്കെ കുറേ സാധനം ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിന് ഇപ്പോൾ കിട്ടാൻ ഉള്ള സൗകര്യം ഇല്ലാത്തവർക്ക് ഈ സിമ്പിളായിട്ട് കാച്ചാനുള്ള എല്ലാം ഒരേ ബെനിഫിറ്റാണ് കിട്ടുകയുള്ളൂ എങ്ങനെ കാച്ചാലും. അതേപോലെ നമുക്ക് ഇതെല്ലാം കൂടി നമുക്ക് അരച്ചെടുക്കാം. അരച്ചെടുക്കുന്ന ജാറിൽ ഒരു പൊട്ട് വെള്ളം ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ നമുക്ക് ഈ 1-2 മാസമൊക്കെ ഈ വെളിച്ചെണ്ണ എടുത്തേക്കാൻ പറ്റില്ല. കാച്ചി വെളിച്ചെണ്ണ എടുത്ത് അപ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കര സ്മെല്ല് വരും. അപ്പോൾ അതാണ് പറയുന്നത് എല്ലാം ഡ്രൈ ആയിരിക്കണം. കഴുകി വൃത്തിയാക്കി തുടച്ചിട്ട് ചെയ്താലും ഒരു കുഴപ്പമില്ല. പിന്നെ നമുക്ക് ആദ്യം തന്നെ ഈ കറി ലീഫും പിന്നെ നെല്ലിക്കും ജസ്റ്റ് ഒന്ന് ചതച്ച ശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ പൊടിയിടാൻ പോണത്. ബ്രിങ്ക്രാജിൻ്റെ പൊടി നമുക്ക് പൊടിയായിട്ടും ഇതിലിട്ട് അരച്ചെടുക്കാം, ഇല്ലെങ്കിൽ എണ്ണയിലിടാം. എണ്ണയിലിട്ട് കഴിഞ്ഞാൽ എന്താ പറയുക, അടിയിപ്പോയി നിൽക്കും. അടിയിപ്പോയി നമുക്ക് അത് കരിഞ്ഞു പോകുന്നുള്ളിയ മുകളിലോട്ട് പൊങ്ങി വരില്ല. അത് പിന്നെ എന്താ ചെയ്യും, നിങ്ങളൊക്കെ അങ്ങനെ ഇട്ട് ഇതിലിട്ട് അരക്കുന്നുണ്ടെങ്കിൽ ചെറിയ നല്ല പ്യൂർ കോട്ടൺ തുണിയിലിട്ട് കെട്ടിയിട്ട് അതിൽ ഇറക്കി വെച്ച് കൊടുക്കുകയും ചെയ്യുക. ഇപ്പം ഞാൻ ഇതിലിട്ടിട്ട് അരക്കാനാണ് പോണത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ 1.5 ലിറ്റർ കാച്ചാനാണ് മരുന്ന് കടയിൽ പറഞ്ഞത്. അപ്പം നമുക്കിതിൽ നമ്മൾ 1 ലിറ്റർ വെളിച്ചെണ്ണ കാച്ചാനുണ്ട്. ഇതിൽ 1/4 പാക്കറ്റ് ഇട്ട് കൊടുക്കാം. ഈ ബ്രിങ്ക്രാജിൻ്റെ പൊടി ഇടുന്നതൊക്കെ നമുക്ക് ലീഫ് കിട്ടിയാൽ ഇടുന്നത് നല്ലത്. അതിലൊരു വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടാകും. അപ്പോൾ അത് ഇടുമ്പോൾ തന്നെ നമുക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. ഇപ്പോൾ എന്ത് പറയുകയാണ്, ഇപ്പോൾ അത് കിട്ട ചാൻസ് നമുക്കില്ലല്ലോ. അപ്പോൾ അതാണ് പൊടി വാങ്ങിച്ചിരുന്നത്. അപ്പോൾ മണമൊക്കെ ഒരേ മണം തന്നെ. പിന്നെ അതായത് നമ്മളിന്ന് ചതച്ച് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഡ്രൈ ആയിരിക്കുന്നുണ്ട്. നമുക്ക് ലീഫ് ഇട്ടാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം പോലെ ഉണ്ടാകും. അപ്പോൾ ഇനി നമുക്ക് എണ്ണ ചൂടാകാൻ വയ്ക്കാം. ഒരു ലിറ്റർ വെളിച്ചെണ്ണ അങ്ങനെ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ലൈറ്റ് ചൂടാകുമ്പോഴത്തേന് നമുക്ക് ഇത് സാധനമൊക്കെ ഇട്ട് കൊടുക്കാം. കൂടുതൽ ചൂടായ ശേഷം ഇട്ട് കൊടുക്കരുത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്താ പറയുക, പുറത്തേക്ക് ചാടാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അത് കാരണമുണ്ടെന്ന് പറയുന്നത് ലൈറ്റ് ചൂടാകുമ്പോഴത്തേന് ഇത് ഇടുമ്പോൾ ഇത് അതും കൂടി ഒന്നിച്ച് തിളച്ച് കഴിയുമ്പോൾ കറക്റ്റായിരിക്കും. അപ്പോൾ നമ്മൾ എല്ലാം ഇതിലിട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ടത് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറേ നേരം മിക്സ് ചെയ്ത് കൊണ്ടേ ഇരിക്കുന്നില്ല. അപ്പോൾ എന്താ പറയുക, ഇത് നന്നായിട്ട് തിളച്ച് ഈ എണ്ണ കളർ ചേഞ്ച് ആയി വരുമ്പോഴത്തേനും നമുക്ക് സ്റ്റവ് ഓഫ് ആയി കൊടുക്കാം. കൂടുതൽ ടൈമൊന്നും ഇത് തിളപ്പിക്കുന്നില്ല. പിന്നെ എന്താ പറയുക, ഈ തിളച്ച് വരുമ്പോഴത്തേനും നമുക്ക് സ്റ്റവ് സിമ്മായി കൊടുക്കേണ്ടതാണ്. സിമ്മാക്കി നമുക്ക് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. ഇതെന്താ, ഈ നമ്മൾ ഇട്ട സാധനമൊക്കെ അടിയിൽ പോയി നിൽക്കണം.
oil mold and the canum. Other color change I went the penum stab off I could come. Chodara Michitna in the Chodari van the tinder. Upanum get along with Arched come Arched cumba, Aripilla, Pathathathalur, Potu alone daga madla, Todachi Virtiola, Pathathalam, Arched come badulo, illing in Erte, Varnavola. Your massacre Namaki Velchina, Kachavalchina, Editha Kamatla, or buying a smell of a rumbo, pillar of any use a yella. Pelam Namko, each order the tender. Oichoding with anna, Namaka Velchina, then she wastes them to one the tender. Idamka just on a kaying on a pirinodata madi. A ling Namakur, Nalur, pure cotton tonilla. പുളിഞ്ഞെടുത്താണ് കറ്റായിട്ട് വരും അതിൻ്റെ ആവശ്യം വരില്ല നന്നായിട്ടാണ് മുറുകി എടുത്തതുകൊണ്ട് അരിപ്പീത്ത നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പിന്നെ ഈ കാച്ച വെളിച്ചെണ്ണ നമുക്ക് എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാം വീട്ടിലെ എല്ലാവർക്കും പറയുമ്പോൾ കുട്ടികൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും തന്നെ ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നീരുള്ള ആൾക്കാർ തളനീരുള്ള ആൾക്കാർക്കും യൂസ് ചെയ്യാം ഇത് നമുക്ക് ഇത് കളയാം ഇത് നമുക്ക് ആവശ്യമില്ല ഇനി ഇത്രയേ ഉള്ളൂ എണ്ണ കാച്ചി കഴിഞ്ഞു ഇനി നമ്മ ബോട്ടിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ ഒഴിച്ച് കൊടുത്ത ബോട്ടിലേക്ക് തന്നെ തിരിച്ച് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ 1 ലിറ്റർ വെളിച്ചെണ്ണ കാച്ചിയതിനെ നമുക്ക് എത്ര കിട്ടിയെന്ന് കാണാൻ പറ്റുള്ളൂ ഒഴിച്ചെടുക്കുമ്പോൾ തന്നെ കാണാം നല്ല ഡാർക്ക് കളറായിട്ട് നമുക്ക് വെളിച്ചെണ്ണ വന്ന് കിട്ടിയിട്ടുണ്ട് അന്നമ്മയുടെ സാധനത്തെ എസൻസൊക്കെ ഇറങ്ങിയപ്പോഴാണ് ഈ വെളിച്ചെണ്ണ നന്നായിട്ട് കളർ മാറി വന്നിട്ടുണ്ട് അപ്പോൾ അതുവരെ നമുക്ക് ഈ സാധനം മുറുകി എടുത്താൽ മാത്രമേ ഈ കളർ വരുള്ളൂ ഇല്ലെങ്കിൽ ലൈറ്റ് കളറായിരിക്കും പിന്നെ അപ്പോൾ അത് എന്താ പറയുക അതിൻ്റെ എസൻസ് ഇറങ്ങിയിട്ടില്ലാണ് ഇറങ്ങി ഫുള്ളായിട്ട് ഇറങ്ങിയാൽ മാത്രമേ ഈ കളർ വരുള്ളൂ പിന്നെ ഇത് നല്ലൊരു മണമുണ്ട് ഇത് ഫുള്ളായിട്ട് നമുക്ക് ഒഴിച്ച് കഴിഞ്ഞ് ഒഴിച്ച് നോക്കിയപ്പോൾ നമ്മൾ 1 ലിറ്റർ കാച്ചിയ വെളിച്ചെണ്ണിൽ ഒരു 200 ഗ്രാം മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ ഇത്രയേ കുറഞ്ഞിട്ടുള്ളൂ പിന്നെ ഈ വെളിച്ചെണ്ണ ഞാനും എൻ്റെ പിള്ളേരും ഇക്കയൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇൻഷാല്ലാ ഞാൻ അടുത്ത വീഡിയോ കാണാം Thanks for watching.